കിട്ടുമാവൻ, തകഴി ശിവശങ്കരപ്പിള്ളിയുടെ കുറേ കഥാപാത്രങ്ങൾ എന്ന ചെറുകഥാ സമാഹാരത്തിലെ ഒരു കഥയാണ് കിട്ടുമാവൻ. നമുക്കറിയാം കുട്ടനാടിൻ്റെ കഥാകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള, കേരളത്തിൻ്റെ മോപ്പസം. കുട്ടനാട്ടിലെ കർഷകരുടെ ദുരിത ജീവിതം അദ്ദേഹം തൻ്റെ രചനകളിലൂടെ വരച്ചു കാട്ടി. കുട്ടനാട്ടിലെ ഒരു ജന്മി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ജീവിതത്തിൽ അദ്ദേഹം ഒരു വക്കീലായിരുന്നു, എങ്കിലും മനസ്സുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഒരു കർഷകനായിരുന്നു. തൻ്റെ രചനകളിലൂടെ കേരളീയ ജനതയിൽ സാമൂഹിക പ്രതിബദ്ധതയും സ്വാതന്ത്ര്യബോധവും സമത്വചിന്തയും ഉണർത്തിയ നോവലിസ്റ്റാണ് തകഴി ശിവശങ്കരപ്പിള്ള. ദാരിദ്ര്യം, ചൂഷണം, ഒറ്റപ്പെടൽ തുടങ്ങിയ സാമൂഹിക അവസ്ഥകളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലെ മുഖ്യ പ്രമേയം. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. കാർഷിക പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു കർഷകനാവുന്നു. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ അനുഭവമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ തഹസിൽദാരുടെ അച്ഛൻ, വെളുത്ത കുഞ്ഞ്, പട്ടാളക്കാരൻ, ഒരു കുടുംബത്തിൻ്റെ ചരിത്രം, പതിത പങ്കജം, നുരയും പതിയും തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കഥകളാണ്. രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ, കയർ, ചെമ്മീൻ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവലുകളാണ്. അത്തരത്തിൽ തകഴി ശിവശങ്കരപ്പിള്ളിയുടെ ഒരു ചെറുകഥയാണ് കിട്ടുമാവൻ. വിശപ്പ് എന്ന പ്രതിഭാസത്തെ ഒരു മുഖ്യ അനുഭവമായും വൈകാരിക അവസ്ഥയായും കഥാപാത്രങ്ങളുടെ കേന്ദ്ര സ്വഭാവമായും ആവിഷ്കരിച്ച കഥയാണ് തകഴിയുടെ കിട്ടുമാവൻ. കഥ ഇങ്ങനെയാണ്. കിട്ടുമാവനും കുട്ടിച്ചേച്ചിയും അവരൊരു കൂട്ടുകുടുംബത്തിൽ ജീവിച്ചവരായിരുന്നു. പക്ഷേ ഇപ്പോൾ തറവാട്ടുവക സ്വത്തൊക്കെ കിട്ടിയപ്പോൾ അവർ പ്രത്യേകം താമസമായി. ഭക്ഷണപ്രിയനാണ് നമ്മുടെ കിട്ടുമാവൻ. രാവിലെ കഞ്ഞിക്ക് എന്തൊക്കെ വേണമെന്ന് കിട്ടുമാവൻ കുട്ടിച്ചേച്ചിയോട് നിർദ്ദേശിച്ചു. എന്തൊക്കെയായിരുന്നു കഞ്ഞിക്ക് ആവശ്യപ്പെട്ടത്? ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം, അതിൽ വെളുത്തുള്ളി ചേർക്കണം, ചെറുകിഴങ്ങ് കൊണ്ട് ഒരു അസ്ത്രം, അസ്ത്രം എന്ന് വെച്ചാൽ ഒഴിച്ചുകറി കേട്ടോ, നല്ല പുളിച്ച മോര് ചേർത്ത ചമ്മന്തി, പർപ്പടകം, പർപ്പടകം എന്ന് വെച്ചാൽ പപ്പടം, പിന്നെ അഞ്ചോ ആറോ എണ്ണം ചുട്ട തേങ്ങാപ്പൂളും ശർക്കരയും, പിന്നെ നാരങ്ങയോ മാങ്ങയോ അച്ചാറ്, കുറച്ച് അവിൽ നനച്ചത്, അങ്ങനെ സമൃദ്ധമായിട്ടുള്ള ഒരു കഞ്ഞുകുടി. കഞ്ഞുകുടിയൊക്കെ കഴിഞ്ഞ് കപ്പയ്ക്ക് വാരം കൂട്ടി, എന്ന് വെച്ചാൽ മരച്ചീനി വെച്ചിട്ടുണ്ട്, അതിൻ്റെ തടത്തിന് മണ്ണ് കൂട്ടി കൊടുക്കുക. വിശ്രമമില്ലാതെ പണിയെടുക്കും. പിന്നെ 12 മണിവരെ രണ്ടാളിൻ്റെ പണി കിട്ടുമ്പോൾ അവൻ ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷേ അത്രയും ഭക്ഷണവും വേണം കഴിക്കാൻ. അങ്ങനെ ഉച്ചയ്ക്ക് പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുറി തൊട്ട് നെടുന്തൂഷ നിലയിൽ ഊണ്. ഉച്ചയ്ക്കും അദ്ദേഹം കുട്ടിച്ചേച്ചിയോട് ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. പാവം കുട്ടിച്ചേച്ചി അദ്ദേഹം പറഞ്ഞ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചു. പക്ഷേ കിട്ടുമ്പോൾ അവൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതോടെ വീട്ടിലെ മറ്റാർക്കും ഭക്ഷണം ഇല്ലാതെയായി. ഇത് കണ്ട് മൂത്ത ചെറുക്കൻ വഴക്കുണ്ടാക്കി, എനിക്ക് വിശക്കുന്നേ, അവൻ നിലവിളിക്കാൻ തുടങ്ങി. അവനും വിശപ്പിനേക്കാൾ കൊതിയായിരുന്നു, കാരണം അവൻ കുഞ്ഞല്ലേ, എത്ര നേരം ഈ വറുത്തതിൻ്റെയും പൊരിച്ചതിൻ്റെയും ഒക്കെ മണം സഹിച്ചിരിക്കും. പാവം കുട്ടിച്ചേച്ചി രണ്ടാമതും അരിയിട്ടു. അങ്ങനെ കിട്ടുമാവൻ ഊണൊക്കെ കഴിഞ്ഞ് ഒന്നുറങ്ങി. ഉറങ്ങി എണീറ്റതും അതാ ആളത്തെ നിർദ്ദേശം, അത്താഴത്തിനുള്ള വകകൾ ഒരുക്കണം. അതെന്തൊക്കെയാണ്? ചേന കൊണ്ടൊരു മുളകേശ്യം, അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ, ഉച്ചയ്ക്കത്തെ കൂട്ടാനുണ്ടെങ്കിൽ അത്, മീന് വരുന്നുണ്ടെങ്കിൽ വാങ്ങണം, ഒരു തോരനും. കിട്ടുമാവൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലേ, പക്ഷെ അതൊക്കെ ഉണ്ടാക്കുന്നവരുടെ അവസ്ഥയോ, ഏത് സമയവും പണി തന്നെ. അങ്ങനെ കുട്ടിച്ചേച്ചിക്ക് നിർദ്ദേശവും കൊടുത്ത് കിട്ടുമാവൻ 4 മണിയോടെ വടക്കേ വീട്ടിലേക്ക് ഒന്ന് നടന്നു കയറി. അവിടുത്തെ കാരണവർ വിശേഷം അന്വേഷിച്ചു. കിട്ടുമാവൻ പറഞ്ഞു, വീട് മാറിയത് കൊണ്ട് ഒരു സുഖമൊക്കെ ഉണ്ട് ഇപ്പോൾ. കുടുംബത്തിലായിരുന്നപ്പോഴ് പുളിങ്കറിയും പിണ്ടിത്തോരനും മാത്രമേ കഴിക്കാൻ കിട്ടുള്ളൂ. വിശക്കുമ്പോൾ പറമ്പിൽ നിന്ന് കരുക്കിട്ട് കുടിക്കും, അതാണ് ഒരു സുഖം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇവരൊറ്റയ്ക്കാണ് താമസം. അപ്പോൾ കിട്ടുമാവൻ പറയുന്ന എന്ത് സാധനവും ആരുണ്ടാക്കി കൊടുക്കും? നമ്മുടെ കുട്ടിച്ചേച്ചി ഉണ്ടാക്കി കൊടുക്കും. ഊണിന് സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, നല്ല മുരിച്ച മെഴുക്ക് പുരട്ടി, ഒരു കിച്ചടി, മാങ്ങാക്കറി, പർപ്പടകം, 4 കഷ്ണം ഉപ്പേരി, ഇത്രയും ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് പരിപ്പ് തരപ്പെട്ടില്ല. പരിപ്പ് കിട്ടിയില്ല എങ്കിലും സുഖം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഇല്ലാത്ത ഒരു പരിപ്പിനെ കുറിച്ച് സങ്കടം പറയുക അല്ലേ. അങ്ങനെ പറഞ്ഞ് കിട്ടുമ്പോൾ അവൻ ഉറക്കെ ചിരിച്ചു. ഇനി വാഴയ്ക്ക് വെള്ളം കോരണം, മേല് കഴുകണം, ഉണ്ണണം, രാമായണം വായിക്കണം, ഉറങ്ങണം. തറവാട്ടിലെ ഭാഗം കഴിഞ്ഞപ്പോൾ 30 പറ കണ്ടവും 1-2 മുറി പുരയിടവും കിട്ടുമാവന് കിട്ടി.
കണ്ടത്തിലെ ഉഴവ് ജോലി ഒഴികെ ബാക്കിയെല്ലാം അദ്ദേഹം ചെയ്യും. കിളയ്ക്കും തടമെടുക്കും, അങ്ങനെയെല്ലാം. കപ്പ, കാച്ചില് തുടങ്ങിയവ നട്ടുവളർത്താൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ചെറിയൊരു മൺപുരയാണേലും വീടും പരിസരവും വൃത്തിയായി അദ്ദേഹം സൂക്ഷിക്കും. പക്ഷെ എന്ത് കാര്യം, ആദായത്തിനു പുറമെ ഒരു മുറി പുരയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ചു തീർത്തു. കൃഷിയിൽ അദ്ദേഹത്തിന് നല്ല ആദായമുണ്ട്, പക്ഷെ തികയുന്നില്ല. നിലം വിറ്റു, താമസിക്കുന്ന പുരയിടം വിറ്റു, അവസാനം താമസിക്കാൻ വീടില്ലാതായി. കുട്ടിച്ചേച്ചിയുടെ വിഹിതത്തിൽ ഒരു കൊച്ചു വീടുണ്ട്, പിന്നീട് താമസം അവിടെയായി. തോടിന്റെ മുക്കില് ഒരു ഒഴിഞ്ഞു കടയുണ്ട്. അവിടെ ഒരു കാപ്പിക്കട നടത്തിയാൽ വള്ളക്കാരും നാട്ടുകാരും ഉണ്ടാവും, കച്ചവടവും നല്ലോണം കിട്ടും. അങ്ങനെ അവിടെ ഒരു കാപ്പിക്കട തുടങ്ങിയ അദ്ദേഹം രണ്ടിടങ്ങഴി അരിയും അതിനുവേണ്ട ഉഴുന്നുമിട്ട് അരിയാട്ടി വെച്ചു. നല്ല ചമ്മന്തിയും മുളകരച്ചതും ഒക്കെ ഉണ്ടാക്കി വെച്ചു. നല്ല മധുരത്തിൽ കരിപ്പെട്ടിക്കാപ്പിയും തയ്യാറാക്കി. രാവിലെ കാപ്പി കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമായിട്ട് ഒത്തിരി പേർ വന്നു. ദോശ കഴിച്ചു, കാപ്പി കുടിച്ചു, എല്ലാവർക്കും തൃപ്തി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് ദോശകൾ ബാക്കി. കിട്ടുമ്പോൾ അവൻ രാവിലെ 6 ദോശ കഴിച്ചതാണ്. വീണ്ടും ബാക്കി വന്ന ദോശയിൽ 2 കൂടി എടുത്ത് കഴിച്ചു. കളത്തിൽ പത്മനാഭൻ വന്നപ്പോൾ 2 അദ്ദേഹത്തിനും കൊടുത്തു. ആ കൊടുക്കുന്നിടയ്ക്ക് ഒന്നുകൂടി ആര് കഴിച്ചു, നമ്മുടെ കിട്ടുമാവൻ അകത്താക്കി. കാപ്പിയും കുടിച്ചു. എന്നിട്ട് പറയാണ്, ആഹാരം കഴിക്കാതിരിക്കാനാവുമോ, ഒരു ന്യായവാദം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉഴപ്പുളിയിൽ നിന്നും ഉഴക്കാരി വന്നു. കിട്ടുമാവൻ്റെ കടയിലാണെങ്കിലോ ദോശയുമില്ല, കാപ്പിയുമില്ല, ഇതെല്ലാം ആര് കഴിച്ചു തീർത്തു? കിട്ടുമാവൻ തന്നെ കഴിച്ചു തീർത്തു. അങ്ങനെ ആ കാപ്പിക്കട പൊളിഞ്ഞു. പിന്നീട് കിട്ടുമാവനെ കാണുന്നത് വള്ളത്തിൽ കപ്പ വിറ്റ് നടക്കുന്ന കച്ചവടക്കാരനായിട്ടാണ്. കിഴക്ക് നിന്നും കപ്പ കൊണ്ടുവന്ന് വിൽക്കുക. ഈ കപ്പയും കഴിക്കാൻ പറ്റുന്നതാണേ. വള്ളത്തിലാണെങ്കിലോ കലവും അടുപ്പും വിറകും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉഷാറായില്ലേ കാര്യം. അങ്ങനെ ആ കച്ചവടവും പൊളിഞ്ഞു. കിട്ടുമാവൻ നന്നായി പണിയെടുക്കും, പക്ഷേ ജോലിക്ക് നിർത്താൻ വടക്കേ വശത്തെ പെണ്ണുങ്ങൾക്ക് എതിർപ്പാണ്. കാരണം എന്താ, എത്ര അരിവെച്ചാലും കാണില്ല. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് കിട്ടുമാവൻ വീടുകൾ തോറും കയറിയിറങ്ങി ജോലി അന്വേഷിച്ച്. വല്ലതും തരണം, കഞ്ഞിവെള്ളമെങ്കിലും മതി. ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വീണ്ടും കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുമാവൻ അവിടെ തന്നെ ഇരിക്കും. വയറ് നിറയണം, ഒരു തരം ഭ്രാന്ത് പോലെയാണ് വിശപ്പ്. അതുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ ഒന്നും കൊടുക്കാതെയായി. ആളുകൾ പറഞ്ഞു തുടങ്ങി, അതൊരു രോഗമാണ്, അല്ല വയറ്റിൽ പുഴു കാണും, അത് ചെല്ലുന്നത് തിന്നു തീർക്കും. ഇന്നത്തെ രംഗം കിട്ടുമാവൻ്റെ അവസ്ഥ വളരെയധികം ദയനീയമായി. ഒട്ടിയ വയറോടെ വഴിനീള എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. അത് ഭ്രാന്താണെന്ന് ജനങ്ങൾ ധരിച്ചു. ഇത് കേൾക്കാൻ വയ്യാതെ ആരെങ്കിലും വിളിച്ച് കുറച്ച് കഞ്ഞു കൊടുത്താൽ സമാധാനമായി. പക്ഷേ പിന്നീട് അവിടുന്ന് പോവുകയുമില്ല. അപ്പോൾ ഇത്രയുമാണ് കിട്ടുമാവൻ എന്ന കഥ. കുറേ കഥാപാത്രങ്ങൾ എന്ന കഥാസമാഹാരത്തിലാണ് ഈ കഥാപാത്രത്തെ തകഴി അവതരിപ്പിക്കുന്നത്. ഭക്ഷണം കഴിച്ച് സുഖലോലുപതിയിൽ ജീവിക്കുന്നവരെ നിശിതമായി വിമർശിക്കാൻ കൂടിയാണ് ഈ കഥാപാത്രത്തിൻ്റെ സൃഷ്ടി.